സംസ്ഥാനത്ത് ഒരു എംഎൽഎ പോലും ഇല്ലാത്ത പാർട്ടിയാണ് ബിജെപി. ആ ബിജെപിയിലാണ് ഇപ്പോൾ അധികാരത്തിന്റെ ആർത്തിയും വ്യാപിച്ചിരിക്കുന്നത്. ഒരു എംഎൽഎ പോലും ഇല്ലാത്തപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇവർക്ക് കേരള ഭരണം കിട്ടിയാലുള്ള അവസ്ഥ എന്താണെന്നത് ചിന്തിക്കാൻ പോലും രാഷ്ട്രീയ കേരളത്തിന് സാധിക്കുകയില്ല. നിരവധി വർഷങ്ങളായി ബിജെപി നേതൃത്വത്തിൽ തുടരുന്ന അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിൽ കലാശിച്ചിരിക്കുന്നത്. പുനഃസംഘടനയെ ചൊല്ലിയുള്ള പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ തന്നെയാണ്. ചാനൽ ചർച്ചയ്ക്കുള്ള പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ്, സംസ്ഥാന ഭാരവാഹികളായ എം ടി രമേശ്, എ എൻ രാധാകൃഷ്ണൻ എന്നിവരാണ് പുറത്തുപോയിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അഡ്മിനായ ഗ്രൂപ്പാണിത്. കൃഷ്ണദാസ് പക്ഷത്തെ പി ആർ ശിവശങ്കറിനെ ചാനൽ ചർച്ചകളിൽ നിന്നും വിലക്കിയതും പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമാണ്. ഇക്കാര്യത്തിൽ അടക്കമുള്ള പ്രതിഷേധമാണ് കൃഷ്ണദാസ് പക്ഷ നേതാക്കളുടെ വിട്ടുപോകലിന് കാരണം. ദേശീയ സമിതിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ ശോഭാ സുരേന്ദ്രനും പരസ്യമായാണ് പ്രതിഷേധിച്ചിരിക്കുന്നത്. മുൻ എം എൽ എ ഒ രാജഗോപാൽ, മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ എന്നിവരും നിലവിലെ നേതൃത്വത്തിന്റെ പോക്കിൽ കടുത്ത അതൃപ്തിയിലാണ്. പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കി സുരേന്ദ്രൻ പിടിമുറുക്കുന്നതാണ് ഈ നേതാക്കളെയെല്ലാം ചൊടിപ്പിച്ചിരിക്കുന്നത്. സുരേന്ദ്രന്റെ എല്ലാ നീക്കങ്ങളും കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പിന്തുണയോടെയാണ്. അതായത് കെ സി വേണുഗോപാൽ എങ്ങനെയാണോ കേരളത്തിലെ കോൺഗ്രസിൽ ഇടപെട്ടിരിക്കുന്നത്, അതിന് സമാനമായ തന്ത്രങ്ങളാണ് വി മുരളീധരനും ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. എ ബി വി പി കാലം മുതൽ ഡൽഹിയിലുള്ള ബന്ധമാണ് മുരളീധരൻ ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള ഏക സീറ്റ് നഷ്ടപ്പെടുത്തിയിട്ടും കെ സുരേന്ദ്രൻ തെറിക്കാതിരിക്കുന്നത് മുരളീധരന്റെ ഈ ശക്തിയിലാണ്. സുരേന്ദ്രനെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിയാൽ കേരളത്തിലെ പാർട്ടിയിലെ തന്റെ ആധിപത്യം അതോടെ അവസാനിക്കുമെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നതും വി മുരളീധരന് തന്നെയാണ്. അതുകൊണ്ടാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തെ സ്വാധീനിച്ച് സുരേന്ദ്രന്റെ കസേരയും അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഇനിയും സുരേന്ദ്രന്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗമുള്ളത്. കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും ഒതുക്കിയതുപോലെ വി മുരളീധരൻ ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെയാണ് ഒതുക്കിയിരിക്കുന്നത്. ഇതിൽ ശക്തമായ പ്രതിഷേധമുള്ള സംഘപരിവാർ നേതാക്കൾ ഇതിനകം തന്നെ ദേശീയ നേതൃത്വത്തെയും വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മോദിയുമായും അമിത്ഷായുമായും അടുത്ത ബന്ധമുള്ള മുരളീധര വിഭാഗത്തെ തിരുത്തുക എന്നതുപോലും എളുപ്പമുള്ള കാര്യമല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ വിഷയം പരിഹരിക്കാൻ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിനെ ഇടപെടുവിക്കാനും അണിയറയിൽ ശ്രമം തകൃതിയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശാഖകളും ബലിദാനികളും ആർ എസ് എസിനുള്ളത് ഈ കൊച്ചു കേരളത്തിലാണ്. അതുകൊണ്ടുതന്നെ നാഗ്പൂരിലെ സംഘം നേതൃത്വത്തിനും ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാനവും കേരളമാണ്. ആർ എസ് എസ് ദേശീയ നേതൃത്വം ഇടപെട്ടാൽ അമിത്ഷാക്ക് മാത്രമല്ല സാക്ഷാൽ മോദിക്ക് പോലും മുരളീധര വിഭാഗത്തെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇക്കാര്യം മനസ്സിലാക്കി തന്നെയാണ് എതിർവിഭാഗം നീക്കങ്ങൾ നടത്തുന്നത്. സംസ്ഥാന ആർ എസ് എസിലെ പ്രബല വിഭാഗത്തിനും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലവിലെ പോക്കിൽ കടുത്ത അതൃപ്തിയാണുള്ളത്. കൊടകര കുഴൽപ്പണക്കേസ് വിവാദത്തിലും ആർ എസ് എസിന് രോഷമുണ്ട്. ബി ജെ പിയിൽ നേതൃമാറ്റമുണ്ടാകുമെന്ന ആർ എസ് എസ് കണക്കുകൂട്ടൽ കൂടിയാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത്. ആർ എസ് എസ് സംസ്ഥാന നേതൃത്വം ബി ജെ പിയിലെ നേതൃമാറ്റത്തിൽ ഉറച്ചു നിന്നാൽ ആർ എസ് എസ് ദേശീയ നേതൃത്വവും ആ നിലപാടിനൊപ്പമാണ് നിൽക്കുക. അത് സംഭവിച്ചാൽ സുരേന്ദ്രന്റെ കസേരയാണ് ആദ്യം തെറിക്കുക. അതേസമയം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉടക്കി നിൽക്കുന്നതിനാൽ ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളും നിലവിൽ താളം തെറ്റി തുടങ്ങിയിട്ടുണ്ട്. വയനാട് ഉൾപ്പെടെ ചിലയിടങ്ങളിൽ ആഭ്യന്തര കലഹം ശക്തമാണ്. അഴിമതി ആരോപണം നേരിടുന്നയാളെ പ്രസിഡന്റാക്കിയതാണ് വയനാട്ടിലെ പൊട്ടിത്തെറിക്ക് പ്രധാന കാരണം. പരസ്യ പ്രതിഷേധത്തിനും കൂട്ടരാജിക്കും പിന്നാലെയാണ് വയനാട് ജില്ലാ ബി ജെ പിയിലെ ഭിന്നിപ്പ് കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. കെ സുരേന്ദ്രൻ പക്ഷക്കാരനായ പുതിയ ജില്ലാ പ്രസിഡന്റ് കെ പി മധുവിനെ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. എന്നാൽ തനിക്കെതിരെയുള്ള പ്രതിഷേധം സംസ്ഥാന അധ്യക്ഷനെ ലക്ഷ്യമിട്ടാണെന്നാണ് കെ പി മധുവിന്റെ വാദം. സുരേന്ദ്രൻ വിഭാഗം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കൃഷ്ണദാസ് വിഭാഗത്തെയാണ്. നേതൃത്വത്തിലെ ഈ ഭിന്നത താഴെ തട്ടിലേക്ക് കൂടി വ്യാപിച്ചതോടെ ബി ജെ പിയുടെ കേഡർ സംവിധാനം തന്നെയാണ് നിലവിൽ പല ജില്ലകളിലും തകർന്നിരിക്കുന്നത്. ഒരു കേഡർ പാർട്ടിക്ക് ആദ്യം വേണ്ടത് അച്ചടക്കമാണ്. അത് ഇവിടെ ആദ്യം തന്നെ ലംഘിച്ചിരിക്കുന്നത് സംസ്ഥാന നേതാക്കളാണ്. അധികാരം തന്നെയാണ് പാർട്ടിയിലും വില്ലനായിരിക്കുന്നത്. കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അധികാരം ലഭിച്ചതാണ് ഇതിന് പ്രധാന കാരണം. സംസ്ഥാന ഭരണം ഇല്ലെങ്കിലും കേന്ദ്ര ഭരണം മുൻനിർത്തി പല ഇടപെടലുകളും കേരളത്തിലും ബി ജെ പി നടത്തുന്നുണ്ട്. പാർട്ടിയിൽ ഉന്നത പദവി ഇല്ലാതെ ഡൽഹിക്ക് പോയിട്ട് ഒരു കാര്യവുമില്ലെന്ന് ശോഭാ സുരേന്ദ്രനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ദേശീയ സമിതിയിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ അവർ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ തല കാണിക്കാൻ ആഗ്രഹമുള്ള നേതാക്കളും ഇത്തവണ വെട്ടിനിരത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആയിരുന്നില്ലെങ്കിൽ ഇതൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ബി ജെ പിയിലെ പ്രബല വിഭാഗം.
സുരേന്ദ്രന് കീഴിൽ ഇനിയും തുടരണമോ എന്ന ചോദ്യം ഈ വിഭാഗത്തിൽ വളരെ ശക്തവുമാണ്. ആർ എസ് എസിനും ഇനി വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അനിവാര്യമായ ഒരു പിളർപ്പിലേക്ക് തന്നെയാണ് ബി ജെ പിയും നീങ്ങാൻ പോകുന്നത്. ഇപ്പോൾ പുറത്തു വരുന്നതും അത്തരമൊരു സൂചന തന്നെയാണ്.